ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ ഒരു വെല്ലുവിളിയാണ് ഡോക്ടർക്കും രോഗിക്കും. കാരണം വലിയ പ്രതീക്ഷകളോടെയാണ് രോഗികൾ ആ ചികിത്സയ്ക്ക് കടന്നു വരുന്നത്. ഡോക്ടർ അടുത്തു വന്ന് ഒരു രോഗി ശരിയായി, എനിക്കും ശരിയാകും ഈ മാർഗത്തിലൂടെ എന്ന ഒരു ധാരണയോടെയാണ് അവരവിടെ കടന്നു വരുന്നത്. കടപ്പാടം വിറ്റ് ഇതിന് തയ്യാറാകുന്ന രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഫലം കിട്ടിയില്ല എങ്കിലോ? ഇത്ര പ്രതീക്ഷയോടെ തൻ്റെ അടുത്ത് വരുന്ന രോഗിക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ ആ രോഗിയുടെ മാനസികാവസ്ഥ എന്താവും? ഇത് പലപ്പോഴും ഡോക്ടർമാരെയും കുഴക്കാറുണ്ട്. എന്താണ് ടെസ്റ്റ് ട്യൂബ് ചികിത്സയിൽ ഈ വെല്ലുവിളി? പലപ്പോഴും ഡോക്ടർമാർ പരാജയപ്പെടുന്നത് ഭ്രൂണം ഗർഭപാത്ര ഭിത്തിക്കുള്ളിൽ വളർന്നു വരുന്ന ആ പ്രക്രിയയിലാണ്. ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നല്ല ഗുണനിലവാരമുള്ള ഹോർമോൺ ഇഞ്ചക്ഷനുകൾ ഇന്ന് ലഭ്യമാണ്. ആധുനിക ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. വലിയ വലിപ്പത്തിൽ നമുക്ക് പുരുഷ ബീജാണുക്കളെ കാണുവാനായിട്ടുള്ള ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ എവിടെയാണ് പ്രശ്നം? ഡോക്ടർ പറയുന്ന ഹോർമോൺ ഇഞ്ചക്ഷനുകൾ അവരെടുക്കുന്നുണ്ട്. സ്കാനിങ്ങിൽ അണ്ടം വളരുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടുന്ന രോഗിക്ക് ഒരു ദിവസം റിസൾട്ട് ഇല്ല എന്ന് കാണുമ്പോൾ മാനസികമായിട്ട് അവർ തകർന്നു പോകും. പലപ്പോഴും അപ്പോൾ ഡോക്ടർമാരും വിമർശിക്കപ്പെടും, അതിന് രോഗികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ പ്രതീക്ഷയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ ആ രംഗത്തുള്ളവരെല്ലാം വിമർശിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ചികിത്സയിലുള്ള വന്ധ്യ ചികിത്സ ഒരു തട്ടിപ്പാണെന്നുള്ള രീതിയിലുള്ള ഒരു ധാരണ പൊതുജനങ്ങളിടയിൽ ഉണ്ടായി വരുന്നത്. ഭ്രൂണം ഗർഭാശയ ഭിത്തിക്കുള്ളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പ്രക്രിയക്കാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നും നൂതനമായിട്ടുള്ള റിസർച്ച് വർക്കുകൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ആധുനിക ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന രോഗികളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, ചിലർക്ക് പ്രഗ്നൻസി കിട്ടുന്നേയില്ല. നമ്മൾ അവരുടെ പേപ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എംബ്രിയോ ഭ്രൂണം നല്ല നിലയിലാണ്. പടത്തിൽ നമുക്ക് ഭ്രൂണത്തെ കാണുവാൻ കഴിയും, നല്ല നിലവാരമുള്ള ഭ്രൂണമാണ്. പക്ഷേ ട്രാൻസ്ഫർ കഴിയുമ്പോൾ അവർക്ക് പ്രഗ്നൻസി കിട്ടുന്നില്ല. മൂന്നാമത്തെ രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നത് അവർ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്, പക്ഷേ അവർക്ക് പ്രഗ്നൻസി പെട്ടെന്ന് അബോർട്ട് ചെയ്യപ്പെടുന്നു. ഈ മൂന്ന് തരത്തിൽ നമുക്ക് രോഗികളെ തരംതിരിക്കാവുന്നതാണ്. പലപ്പോഴും രോഗികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടർ എഗ് എടുത്തപ്പോൾ 10 എണ്ണം കിട്ടി, എംബ്രിയോ അതിന് 5 എണ്ണം നല്ലതാണെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് പ്രശ്നം പറ്റിയത്? പലപ്പോഴും ഈ ഭ്രൂണം ഗർഭാശയ ഭിത്തിക്കുള്ളിൽ പറ്റിപ്പിടിക്കുന്ന ആ കാലഘട്ടത്തിനാണ് നമ്മൾ പെരി ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. 30% ഭ്രൂണം ഈ അവസരത്തിൽ നഷ്ടപ്പെടുന്നതായിട്ട് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. 30% പേരിൽ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങി, എന്നാൽ പിന്നീട് അതിന് വളരുവാൻ സാധിക്കുന്നില്ല. അവരുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരുന്നു, എന്നാൽ തുടർന്നുള്ള പരിശോധനയിൽ ആ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. 10% പേർക്ക് പ്രഗ്നൻ്റായി, ഒരുപക്ഷെ സഞ്ചി യൂട്രസിനുള്ളിൽ കണ്ടുവന്ന് വരാം, 10% പേർക്ക് അതിനുശേഷം പ്രഗ്നൻസി നഷ്ടപ്പെടുകയാണുണ്ടാകുന്നത്. ഈ അവസ്ഥയെല്ലാം ഭ്രൂണം ഗർഭാശയ ഭിത്തിക്കുള്ളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ലെവലിലുള്ള തകരാറുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വളരെ കണഞ്ഞ് പരിശ്രമിച്ചാൽ പോലും ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയിൽ വിജയശതമാനം 30-35% ആവറേജായിട്ട് അത് നിൽക്കും. എന്താണ് അവിടെ പറ്റുന്നത്? അത്യാധുനിക മെഷീനുകളുടെ സഹായങ്ങളുണ്ട് എങ്കിലും ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ മേൽ പറഞ്ഞതാണ്. എന്താണ് ഈ മേൽപ്പറഞ്ഞ ഇംപ്ലാന്റേഷൻ ഫെയിലിയറിനുള്ള കാരണങ്ങൾ? നമുക്കതിലേക്ക് കടക്കാം. ഒരു രോഗിക്ക് 3 തവണയെങ്കിലും നല്ല ആരോഗ്യമുള്ള ഭ്രൂണം കിട്ടി, എംബ്രിയോ കിട്ടി, പക്ഷേ അത് പിന്നീട് വളരുന്നില്ലെങ്കിൽ നമുക്ക് അതൊരു ഇംപ്ലാന്റേഷൻ ഫെയിലിയറായി കണക്കാക്കാനായിട്ട് കഴിയും. ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയ്ക്ക് ശേഷം നോർമലായിട്ട് ചിലപ്പോൾ രോഗികൾ പ്രഗ്നൻ്റായി എന്ന് വരും. അവരുടെ ഗർഭാശയ ആവരണത്തിൽ ഈ ഹോർമോൺ ചികിത്സകൾ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലമാണ് ഈ പ്രഗ്നൻസി.
അവിടെയും ഡോക്ടർ വിമർശിക്കപ്പെടാറുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ടെസ്റ്റ് ബി ചികിത്സ ചെയ്തു, ഫലമുണ്ടായില്ല. പിന്നീട് നോർമലി രോഗി കൺസീവ് ചെയ്തു, യാതൊരു ചികിത്സയും ഇല്ലാതെ. അപ്പോൾ ഈ ചികിത്സകളെല്ലാം ഒരു തരം തട്ടിപ്പാണെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് രോഗി മാറുന്നതിൽ നമുക്ക് അതിശയപ്പെടാനില്ല. പക്ഷെ നാം മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ ഗർഭാശയ ആവരണത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രഗ്നൻസിയിലേക്ക് അത് സഹായിച്ചത്. നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഭാഗമാണ് ഗർഭാശയ ആവരണം. അവിടെ കാണുന്ന ചെറിയ തടിപ്പുകൾ, അവിടെ കാണുന്ന മുഴകൾ, അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ നമ്മുടെ പ്രഗ്നൻസിയെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഭ്രൂണം അവിടെ പറ്റിപ്പിടിച്ച് വളരുന്നതിൽ പിന്നീട് പ്രശ്നമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗർഭാശയ മുഴകൾ അപകടകാരിയാണോ? ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു, മുഴയുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഞാൻ ഓപ്പറേറ്റ് ചെയ്യണമോ? പലരും പറയുന്നു ഗർഭാശയ മുഴകൾ കുഴപ്പമില്ലാത്തവയാണെന്ന്. ഗർഭാശയ മുഴകൾ കുഴപ്പമുള്ളവയാണ് എപ്പോൾ അവ നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ കുഞ്ഞു കിടക്കുന്ന കാവിറ്റിയിലേക്ക് തള്ളുന്നുണ്ടെങ്കിൽ അവ അപകടകാരികളാണ്. എങ്ങനെയാണ് ഗർഭാശയ മുഴകൾ വന്ധ്യത ഉണ്ടാക്കുന്നത്? ഗർഭാശയ മുഴകൾ ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവിനെ കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ മുഴകളും ഓപ്പറേറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ കരുതരുത്. മുഴകൾ നീക്കം ചെയ്തതിന് ശേഷം പ്രഗ്നൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള ചില പഠനങ്ങൾ ഇന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഗർഭാശയ മുഴകൾ നീക്കം ചെയ്യുന്നത് പ്രഗ്നൻസിയുടെ സാധ്യത കൂട്ടും എന്നുള്ള പഠനങ്ങൾ ഉണ്ട്. ചില പഠനങ്ങൾ കോൺട്രവേഴ്സ്യലായിട്ട് തോന്നിയാലും ഗർഭാശയ മുഴകൾ നീക്കം ചെയ്യുന്നത് പ്രഗ്നൻസി സാധ്യത കൂട്ടും എന്നുള്ള കാര്യം, അതിനെ ആ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന പഠനങ്ങൾ ഇന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട്. കൂടുതലായിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗർഭാശയ ഭിത്തിക്കുള്ളിൽ കാണുന്ന തടിപ്പുകൾ ഗർഭത്തെ തടയുന്നു എന്ന് വ്യക്തമായിട്ട് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അവ ബീജാണുക്കളുടെ ആ വഴിയുള്ള ഗമനത്തെയും ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്നതിനെയും തടസ്സപ്പെടുത്തും എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ഇംപ്ലാന്റേഷൻ മാർക്കറായ ഓസ്റ്റിയോപോണ്ടിൻ്റെ അളവ് ഇത്തരത്തിൽ ഗർഭാശയ ഭിത്തിക്കുള്ളിൽ ദശയുള്ളവരിൽ കുറയുന്നതായിട്ട് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. ഗർഭാശയ ഭിത്തിക്കുണ്ടാവുന്ന നീർക്കെട്ട് വന്ധ്യതയ്ക്ക് ഒരു കാരണമാണ്. നമുക്കറിയാം, ഒരു പനി വന്നാൽ നമ്മുടെ ഉത്സാഹം കുറയും. എന്താണ് ഇതിന് കാരണം? ഒരു പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മീഡിയേറ്റേഴ്സ്, അവയാണ് നമുക്ക് ആ നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനത്തെയും നമ്മുടെ ധമനികളുടെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ നമ്മൾ ട്രീറ്റ് ചെയ്താലും ഗർഭാശയ ആവരണത്തിലുണ്ടാക്കിയ മാറ്റം, ആ ഭാഗത്തുണ്ടാക്കിയ മാറ്റം പൂർണ്ണമായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ കൈ ഒന്ന് പൊള്ളിയാൽ, അവിടെ തൊലി വളർന്നാലും ആ ഭാഗത്തെ തൊലി നാം നോക്കിയാൽ മറ്റ് ചുറ്റുമുള്ള തൊലിയിൽ നിന്ന് വിഭിന്നമായിരിക്കും. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഉണ്ടാകുന്ന സ്ഥിരമായ നീർക്കെട്ട് മൂലം ആ ഭാഗത്തെ കോശങ്ങളുടെ, ഗർഭാശയ കോശങ്ങളുടെ പ്രവർത്തനം നോർമലായ രീതിയിലായിരിക്കുകയില്ല. അതും ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണമാണ്. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center.